മൈസൂരിലെ ഗൗസിയ നഗറെന്ന ചേരിയിൽ വെച്ചാണ് മലപ്പുറം വേങ്ങര സ്വദേശിനിയായ ഉമ്മുകുൽസുവിനെ പരിചയപ്പെട്ടത്. നാട്ടിൽ നല്ല സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബത്തിലെ അംഗം. 15 വർഷങ്ങൾക്ക് മുമ്പ് 14-ാം വയസ്സിലാണ് ചേരിയിലെത്തിയത്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി ഒരു ജോലിക്കും ഇന്നേ വരെ പോയിട്ടില്ലാത്ത ഭർത്താവിൻ്റെ കൂടെയുള്ള നരകജീവിതം. നല്ല സാമ്പത്തികമുണ്ടായിട്ടും ചേരിയിലെത്താനുണ്ടായ സാഹചര്യം എന്തെന്ന് കേൾക്കുക. കല്യാണം കഴിച്ചു ബ്രോക്കറാണ്. അയാൾ ഇവിടെ അല്ല, ഇവിടുത്തെ തന്നെ. എത്ര രൂപ കൊടുത്തു? 98 കല്യാണം. അന്ന് 50,000 രൂപയും 10 പവനും കൊടുത്തു. നാട്ടിൽ തന്നെ മലപ്പുറത്ത് ഒരാളെ കൊണ്ട് നിക്കാഹ് കഴിഞ്ഞിരുന്നു. അയാൾ ഗൾഫിലിവിടുന്ന് ആക്സിഡൻ്റ് ആയതിൻ്റെ ശേഷം പിന്നെ പെട്ടെന്ന് ആ ഡേറ്റിന് തന്നെ കല്യാണം വെച്ച്. അങ്ങനെ ഇപ്പം അന്വേഷിച്ചൊന്നുമില്ല, അറിയാം അന്ന് ഭാഷയൊന്നും അറിയാത്ത രീതിയിൽ. അങ്ങനെ ഉണ്ട്, ആകെ 11 ദിവസമല്ലേ ഉള്ളായിരുന്നു അവിടെ കല്യാണത്തിന്. അയക്ക് പെട്ടെന്നൊരു തട്ടിമുട്ടിയൊരു കല്യാണം വന്ന് അങ്ങനെ ഉണ്ടായി. വിധി പറഞ്ഞാൽ മതി, ഞാൻ തന്നെ ഉള്ളു എൻ്റെ വർഗത്തിൽ നിന്ന് ഇവിടെ. കുടുംബത്തിൻ്റെ അതിർവിട്ട ദുരഭിമാനത്തിൻ്റെ ഇര. തൻ്റെ വിവാഹ ജീവിതത്തെക്കുറിച്ച് സ്വയം നിർണയാവകാശം എടുക്കാനാവാത്ത പ്രായത്തിൽ ഈ നരകത്തിലേക്ക് തന്നെ തള്ളിയിട്ടതെന്തിനെന്ന ചോദ്യം ഇന്നും ബാക്കിയാണ്. 15 വർഷത്തിനിടെ ഉമ്മുകുൽസുവിൻ്റെ കുടുംബത്തിൽ നിന്ന് ചെക്കായും പണമായും ഭർത്താവ് തൻ്റെ സുഖഭോഗത്തിന് വേണ്ടി തട്ടിയെടുത്തത് ലക്ഷങ്ങൾ വരുമത്രേ. മുതലിങ്ങനെ ചോദിക്കും, എന്തെങ്കിലും 10,000-ഉം 10,000-ഉം കൊണ്ടുവരും അറിയുമാൻ്റെ അടുന്ന്. അങ്ങനെ പോവും, എത്ര കിട്ടിയച്ചാൽ കൊണ്ടുവന്ന് കൊടുക്കും. പിന്നെ ടീസ് നിൽക്കാൻ പോകുമ്പോൾ പിന്നെ ഇതന്നെ അവസ്ഥ. അങ്ങനെ ഇമ്മാനും കുടുംബത്തിനും പിരിച്ചിട്ടാണ് പോകുന്നു. നിങ്ങളെനിക്കില്ല, ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞു. പണം നൽകിയില്ലെങ്കിൽ നിരന്തരമായ ദേഹോപദ്രവവും പട്ടിണിക്കിടലും. ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ പ്രതീക്ഷയെല്ലാം അസ്തമിച്ച ജീവിതം. ചേരിയാണ് നിയമം നിശ്ചയിക്കുന്നത്, നടപ്പിലാക്കുന്നതും ചേരിക്കാർ തന്നെ. അലിഖിത നിയമം ലംഘിക്കുന്നവർക്കുള്ള ശിക്ഷ കടുത്തതാണ്. ചോദിക്കാനും പറയാനും ആരും വരില്ലെന്നും വരാനില്ലെന്നുമുള്ള ഉറച്ച ധൈര്യം തീർക്കുന്നത് മനോധൈര്യം പോലുമില്ലാത്ത മലയാളി പെൺകുട്ടികൾക്ക് മേലാണ്. മൈസൂരിൽ നിന്നും ക്യാമറമാൻ ഷാഫിയോടൊപ്പം ഫൗസിയ മുസ്തഫ, ഇന്ത്യ വിഷൻ.